ക്രൂശത്തിന്റെ ദാഹം തീർക്കാൻ. സിസ്റ്റർ ആമോസ്. മൂന്നാം ക്ലാസ്സിൽ വച്ച് എന്റെ ആദ്യ കുർബാനയൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം പള്ളിയിലെ 40 മണി ആരാധനയ്ക്ക് ഈശോയ്ക്ക് പൂവിതരാൻ നിൽക്കുമ്പോൾ സിസ്റ്റേഴ്സ് പറഞ്ഞു തന്നു, ഈ സമയത്ത് ഈശോയോട് എന്ത് ചോദിച്ചാലും ഈശോ സാധിച്ചു തരും. ഞാൻ ഈശോയോട് ചോദിച്ചു, എന്റെ ഈശോയെ, എന്നെ ഒരു പുണ്യവതിയാക്കണമേ, എന്നെ ഒരു കന്യാസ്ത്രീയും ആക്കണമേ. അന്ന് തുടങ്ങിയതാണ് കന്യാസ്ത്രീ ആകണമെന്ന എന്റെ ആഗ്രഹം. പിന്നീട് ഈശോ തന്നെ എന്റെ ഉള്ളിൽ ആഗ്രഹം വളർത്തി. എന്റെ ഇടവക പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് പാടാൻ കയറുമ്പോൾ കാൽവരി മാതൃകയിൽ പണിതിരിക്കുന്ന ആ അൾത്താരയിലേക്ക് നോക്കി ഞാൻ എന്നും ഈ ആഗ്രഹം പറഞ്ഞിരുന്നു, നീ വരില്ലേ ആത്മാക്കളെ രക്ഷിച്ച് എന്റെ ദാഹം തീർക്കാൻ എന്ന് ഈശോ എന്നോട് ചോദിക്കുന്നത് പോലെ അപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുമുണ്ട്. പതിയെ പതിയെ ഈശോയുടെ ആ ദാഹം എന്റെ ഉള്ളിലും അനുഭവപ്പെടാൻ തുടങ്ങി. വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊരു ചിന്ത എന്റെ ഉള്ളിൽ ആഴപ്പെട്ടു. വിശുദ്ധ കുർബാന, കുമ്മസാരം എന്നിവയിലൂടെയൊക്കെ അവർക്കാണല്ലോ ഒരുപാട് ആത്മാക്കളെ നേടാൻ കഴിയുന്നത്. അതുകൊണ്ട് വൈദികർക്ക് തങ്ങളുടെ കടമകൾ നന്നായി ചെയ്യാനുള്ള കൃപ കൊടുക്കണമേ എന്നത് എന്റെ അനുദിന പ്രാർത്ഥനയായി മാറി. കന്യാസ്ത്രീയായിട്ട് മിഷൻ പ്രവർത്തനത്തിന് പോകണം എന്നായിരുന്നു എന്റെ സ്വപ്നം. 10-ാം ക്ലാസ് കഴിഞ്ഞ് ഒരു ദിവസം വടക്കേ ഇന്ത്യയിലുള്ള ഒരു കോൺവെന്റിനെ കുറിച്ച് പത്രത്തിൽ കണ്ടു. അവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വായിച്ച് അവിടെ തന്നെ ചേരാമെന്ന് ഉറച്ച് അങ്ങോട്ടേക്ക് ഞാനൊരു കത്തയച്ചു. എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ഇന്ന ദിവസം വരുമെന്ന് പറഞ്ഞ് അവരുടെ മറുപടിയും കിട്ടി. അതുവരെ ഇക്കാര്യം ഒന്നും വീട്ടിൽ ആരെയും ഞാൻ അറിയിച്ചിരുന്നില്ല. അവരുടെ കത്തുമായി അപ്പച്ചന്റെ അടുത്ത് ചെല്ലുമ്പോഴാണ് മഠത്തിൽ പോകണമെന്ന് ഒരാഗ്രഹം പോലും എനിക്കുണ്ടെന്ന് എല്ലാവരും അറിയുന്നത്. കുടുംബത്തിലെ 6 ആൺമക്കളുടെ ഒരേ ഒരു പെങ്ങളാണ് ഞാൻ. അപ്പന്റെയും അമ്മയുടെയും കണ്ണടഞ്ഞിട്ട് എവിടേക്ക് വേണേ പോയിക്കോ എന്നായിരുന്നു അപ്പന്റെ ആദ്യത്തെ മറുപടി. നിനക്ക് അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ CMC മഠത്തിലുള്ള നിന്റെ അമ്മായിമാരോട് ചെന്ന് പറഞ്ഞാൽ മതി, മിഷനൊന്നും പോകണ്ട എന്നായി പിന്നീട്. അപ്പച്ചൻ തന്നെ അവരെ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിച്ചു. ഒരു വർഷം അവരുടെ മഠത്തിൽ നിർത്തി നോക്കട്ടെ എന്നവർ നിർദ്ദേശിച്ചതനുസരിച്ച് ഞാൻ അവിടെ ചേർന്നു. എങ്കിലും എന്റെ ആഗ്രഹം മിഷന് പോകണം എന്ന് തന്നെയായിരുന്നു. മഠത്തിൽ രാത്രിയിൽ എല്ലാവരും കിടന്നു കഴിയുമ്പോൾ ഞാൻ പതുക്കെ എണീറ്റ് മാതാവിന്റെ രൂപത്തിന്റെ മുൻപിൽ ചെന്ന് മുട്ടുകുത്തി ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് കമ്മലീത്തായാലും ചേരണ്ട, ക്ലാരമഠത്തിലും ചേരണ്ട, മിഷൻ പ്രവർത്തനത്തിന് പോയി ഈശോയ്ക്കായി ആത്മാക്കളെ നേടിയാൽ മതി, അവിടുത്തെ മദറിന്റെ സഹായിയാവുക എന്നതായിരുന്നു ആദ്യത്തെ എന്റെ പണി. അങ്ങനെ മദറിന്റെ ഒപ്പം നടക്കുന്ന സമയത്ത് ഒരു ദിവസം മദർ എന്നോട് പറഞ്ഞു, മഠത്തിലിരുന്ന് തന്നെ മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച വിശുദ്ധ കൊച്ചു ത്രേസ്യയാണ് മിഷണറിമാരുടെ മധ്യസ്ഥയായി തിരുസഭ ഉയർത്തിയത്. മോൾക്ക് മിഷൻ പ്രവർത്തനത്തിന് എപ്പോൾ വേണമെങ്കിലും പോകാം, അഥവാ പറ്റിയില്ലെങ്കിലും മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി മഠത്തിലിരുന്ന് പ്രാർത്ഥിച്ചാലും ഒത്തിരി ഫലം ചെയ്യും. മറ്റു മാർഗമില്ലാത്തതിനാൽ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ വഴി തന്നെ തിരഞ്ഞെടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. പ്രാർത്ഥനയിലൂടെ മിഷൻ പ്രവർത്തനത്തിൽ പങ്കുചേർന്നു. ഇന്ന് CMC സഭയിലെ ഒരു കന്യാസ്ത്രീ ആയിരുന്നുകൊണ്ട് തന്നെ 33 വർഷത്തെ എന്റെ അധ്യാപന ജീവിതത്തോടൊപ്പം എന്റെ ആഗ്രഹം പോലെ തന്നെ ഒരുപാട് ആത്മാക്കളെ കൂടി നേടാൻ കർത്താവ് എന്നെ സഹായിച്ചു. ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളുടെ വീടുകളിലേക്ക് സന്ദർശനത്തിനായി ഞാൻ പോകുമായിരുന്നു. അതുവഴി കുട്ടികളെ മാത്രമല്ല അവരുടെ കുടുംബത്തെ കൂടി നേടാൻ പറ്റുമെന്നൊരു വിശ്വാസമായിരുന്നു എനിക്ക്. ഒരിക്കൽ ഞാൻ ശുശ്രൂഷ ചെയ്തിരുന്ന നാട്ടിൽ വാറ്റുചാരായമുണ്ടാക്കുന്ന വീടുകൾ ഏറെയായിരുന്നു. ചാരായ കേന്ദ്രം തന്നെയായിരുന്നു ആ നാടെന്ന് പറയാം. ഒരു ദിവസം ഞങ്ങൾ സിസ്റ്റേഴ്സ് പള്ളിയിൽ പോകുമ്പോൾ സ്കൂളിലെ ഒരു കുട്ടിയുടെ അപ്പൻ കുടിച്ച് വസ്ത്രമൊക്കെ അഴിഞ്ഞ് വഴിയിൽ കിടക്കുന്നത് കണ്ടു. ആ കുട്ടി കരഞ്ഞുകൊണ്ട് അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങൾ അവന്റെ അടുത്ത് ചെന്ന്, മോനെ നീ വിഷമിക്കണ്ട, കുടിക്കുന്നത് തെറ്റാണെന്ന് നിനക്ക് മനസ്സിലായല്ലോ, അപ്പനോട് ഞങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച ശേഷം
അവനെയും അപ്പനെയും ഒരു ഓട്ടോയിൽ കയറ്റി വീട്ടിലേക്ക് വിട്ടു. പിന്നീട് ഞങ്ങൾ വീട്ടിൽ ചെന്ന് അപ്പനെ കണ്ട് സംസാരിച്ചു. കുട്ടികൾക്കും അഭിമാനമുണ്ട്, അവരെ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് ഇങ്ങനെ അപമാനിക്കരുത്. മക്കൾക്കു വേണ്ടിയാണ് നിങ്ങൾ അധ്വാനിക്കുന്നതെങ്കിൽ അവരോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഇനി മേലിൽ നിങ്ങൾ കുടിക്കരുത്. ആ അപ്പന് തന്റെ തെറ്റ് മനസ്സിലായി. മുട്ടുകുത്തി നിന്ന് ഇനി ഒരിക്കലും ഞാൻ കുടിക്കില്ലെന്ന് അയാൾ വാക്കു തന്നു. ആ വാക്ക് അയാൾ പാലിക്കുകയും ചെയ്തു. സ്കൂളിലെ കുട്ടികൾക്ക് മദ്യപാനത്തിനെതിരെയുള്ള ബോധവൽക്കരണം നടത്തുന്നതിനിടെ മറ്റു കുട്ടികളെ ആവേശം കൊള്ളിച്ചുകൊണ്ട് ഒരു കുട്ടി ചാടി എണീറ്റ് പറഞ്ഞു, നമുക്ക് ഇന്ന് തന്നെ പോകാം സിസ്റ്ററെ, കള്ളുഷാപ്പിന് മുൻപിൽ സമരം നടത്താമെന്ന്. ആ കുട്ടി ഇന്നൊരു കോളേജ് പ്രിൻസിപ്പളാണ്. ഒരിക്കൽ എന്നെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, സിസ്റ്ററെ, അന്ന് സിസ്റ്റർ മദ്യപാനത്തിനെതിരെ ഞങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കുകയും അതിനെതിരെ പ്രവർത്തിക്കാൻ റെഡിയാണോ എന്ന് ചോദിച്ച് ഞങ്ങളെ ആവേശം കൊള്ളിക്കുകയും ഒക്കെ ചെയ്തിരുന്നില്ലേ. കഴിഞ്ഞ കുറേ നാളുകളായി ഞാൻ അതിനെതിരെ പ്രവർത്തിക്കുകയായിരുന്നു. ഗവൺമെന്റിന് നിരന്തരം കത്തുകൾ അയക്കുമായിരുന്നു. അതിന്റെ ഫലമായിട്ട് ഇപ്പോൾ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന മദ്യക്കുപ്പികളിൽ എഴുതണമെന്ന കർശന നിയമം നിലവിൽ വന്നു. ഇങ്ങനെ വിദ്യാർത്ഥികളിലൂടെ അവരുടെ കുടുംബങ്ങളെ നേടിയെടുക്കാനും സമൂഹങ്ങളിൽ മാറ്റം വരുത്താനും ഈശോ എന്നെ അനുവദിച്ചു. ഈ 78-ാം വയസ്സിൽ പിന്നിടുമ്പോൾ, അതിനായി ഈശോ എന്നെ ഉപയോഗിച്ച വഴികൾ ഓർക്കുമ്പോൾ നന്ദി മാത്രമേ എന്റെ ഹൃദയത്തിലുള്ളൂ. അതോടൊപ്പം ഞാൻ പഠിപ്പിച്ച കുട്ടികളിൽ 15 പേർ വൈദികരും 100-ഓളം പേർ സിസ്റ്റേഴ്സുമാണെന്ന കാര്യം എന്നെ ഒത്തിരി ആനന്ദിപ്പിക്കുന്നു.